ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റോയ്സ് മീഡിയ. ഞാൻ അഡ്വക്കേറ്റ് അനിൽ റോയ്. ഇന്ന് നമ്മൾ പ്രൊനൗൺസിൻ്റെ മൂന്നാമത്തെ ക്ലാസ്, അല്ലെങ്കിൽ 12-ാമത്തെ ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഈ പ്രൊനൗൺസ് നമ്മൾ പഠിച്ച് പേഴ്സണൽ പ്രൊനൗൺസിനെ നമ്മൾ പഠിച്ചത് സെൻറ്റൻസിൽ ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറേ കൂടെ വ്യക്തമാവും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതൊക്കെയാ രൂപങ്ങൾ പറയാം, ഐ, വി, ഹീ, ഷി, അല്ല യു, ഹീ, ഷീ, ദേ, ഈറ്റ്, ഇതെല്ലാം നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഒരു വിവിധ രൂപങ്ങൾ നമ്മൾ പറഞ്ഞു. മീ, മൈ, അല്ലേ, മീ പറഞ്ഞു, അസ് പറഞ്ഞു, ഇങ്ങനെയുള്ള ഓരോ രൂപങ്ങളും നമ്മൾ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. ഇനി നമ്മളത് എന്താണ് സെൻറ്റൻസിൽ ഉപയോഗിച്ചാൽ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. സബ്ജക്റ്റ് കേസ് ഹീ ആണെങ്കിൽ ഒബ്ജക്റ്റീവ് കേസിൽ ഹിം എന്ന് ഉപയോഗിച്ചു, പൊസസീവ് കേസിൽ ഹിസ് എന്ന് ഉപയോഗിച്ചു, ശരിയല്ലേ? അതല്ലെങ്കിൽ യു ആണെങ്കിൽ യുവിനെ നമ്മൾ ഒബ്ജക്റ്റീവ് കേസിൽ യു എന്ന് ഉപയോഗിച്ചു, പൊസസീവ് കേസിൽ യുവർ എന്നോ യുഎസ് എന്നോ ഉപയോഗിച്ചു, ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പൊസസീവ് കേസ്, നൗണിൻ്റെ പൊസസീവ് കേസാണ് യുഎസ് ആയാലും യുവർ ആയാലും യുഎസ് ആയാലും. പക്ഷേ നമ്മളതിനെ പറയാനുണ്ടായി കുറച്ച് വേർഡ്സ് നമ്മൾ പറഞ്ഞ അബ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ ഒരു കാര്യമുള്ള ഇത് അബ്ജക്റ്റീവായിട്ട് ഉപയോഗിച്ചാലും ശരി തന്നെ, അത് പൊസസീവ് കേസ് തന്നെയാണ്, അത് നിങ്ങൾ ഇത് മറക്കരുത്. അപ്പോൾ നമുക്കിത് പൊസസീവ് കേസ് എല്ലാം കൂടെ ഒന്ന് പരിശോധിക്കാം നമുക്ക് എങ്ങനെയാണെന്ന്. അപ്പോൾ ആ പൊസസീവ് കേസിനെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന അബ്ജക്റ്റീവായിട്ടാണെന്നുള്ളതേ ഉള്ളൂ പൊസസീവ് കേസിൽ. മറ്റേത് നമ്മൾ ഒറിജിനലായിട്ട് പൊസസീവ് പ്രൊനൗൺസായിട്ട് അല്ല പേഴ്സണൽ പ്രൊനൗൺസായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ള വ്യത്യാസമുള്ള അതെന്താണെന്ന് നമുക്ക് അതിനകത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് നമ്മൾ നോക്കാം. നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഐ ആണ്, ശരിയല്ലേ? നമ്മുടെ പേഴ്സണൽ പ്രൊനൗൺ എന്തായിരുന്നു? പേഴ്സണൽ പ്രൊനൗൺ എന്ന് പറയുന്നത് ഐ ആയിരുന്നു. രണ്ടാമത്തേനകത്ത് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? വി ആയിരുന്നു. മൂന്നാമത്തെ യു, ഹീ, ഷീ, ദേ, ഇറ്റ്, ഇത്രയായിരുന്നു നമ്മുടെ പേഴ്സണൽ പ്രൊനൗൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചത്. അതിന് മൂന്ന് പേഴ്സൺ നമ്മൾ പഠിക്കുന്നുണ്ടായി. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്ന ആരാണോ സംസാരിക്കുന്നത് ഫസ്റ്റ് പേഴ്സൺ, കേൾക്കുന്ന ആൾ സെക്കൻഡ് പേഴ്സൺ, എന്തിനെപ്പറ്റി പറയുന്നു അത് തേർഡ് പേഴ്സൺ. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ ഹൂ ഈസ് സ്പീക്കിംഗ്, പിന്നെ സെക്കൻഡ് പേഴ്സൺ ഹൂ ഈസ് ഹിയറിംഗ്, മൂന്നാമത്തെ നമ്മൾ തേർഡ് പേഴ്സൺ ഓഫ് വാട്ട്, ഓഫ് സ്പീക്കിംഗ് ഓഫ് ഹൂം, ഓഫ് വാട്ട് വി ആർ ടോക്കിംഗ് ഓഫ്, അതിനെയെല്ലാം നമ്മൾ വിളിക്കുക തേർഡ് പേഴ്സൺ ആയിരുന്നു. ഇത്രയും കാര്യമാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. ഇനി നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ നമ്മൾ പറഞ്ഞു ഐയുടെ ഒബ്ജക്റ്റീവ് കേസ് എന്ന് പറയാൻ മീ ആണ്, അതുപോലെ തന്നെ വീടത് അസാണ്, അതുപോലെ യുവിൻ്റെ യു തന്നെയാണ്, ഹീയുടെ ഹിമ്മാണ്, ഷീയുടെ ഹറാണ്, ദേയുടെ ദമ്മാണ്, ഇറ്റിൻ്റെത് ഇറ്റ് തന്നെയാണ്. അത് കഴിഞ്ഞാൽ പൊസസീവ് കേസ് പറഞ്ഞു, ഒന്നുകിൽ മൈനാണ് അല്ലെങ്കിൽ മൈനാണ്, മൈയാണ് അല്ലെങ്കിൽ മൈനാണ്, അവറാണ് അല്ലെങ്കിൽ അവേഴ്സ് എന്നാണ്, യുവറാണ് അല്ലെങ്കിൽ യുവേഴ്സ് എന്നാണ്, അല്ലെങ്കിൽ ഹിസ് എന്നാണ്, ഇവിടെ ഹിസ് തന്നെയാണ്. അത് കഴിഞ്ഞാൽ ഹർന്നാണ് അല്ലെങ്കിൽ ഹേഴ്സ് എന്നാണ്, ദേറാണ് അല്ലെങ്കിൽ ദേഴ്സ് എന്നാണ്, ഇറ്റ്സ് എന്നാണ് അല്ലെങ്കിൽ ഇറ്റ്സ് എന്നാണ്, ഇറ്റ്സ് എന്ന് തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അതായത് ഐ എന്നാണെങ്കിൽ ഐയുടെ ഒബ്ജക്റ്റീവ് കേസ് എന്ന് പറയുന്നത് മീ ആണ്, പൊസസീവ് എന്ന് പറയുന്നത് ഒന്നീ മൈ ആണ് അല്ലെങ്കിൽ മൈനാണെന്ന് പഠിച്ചു. വി എന്ന് പറയുന്നതിൻ്റെ ഒബ്ജക്റ്റീവ് കേസ് എന്ന് പറയുന്നത് അസ് ആണ്, അതിൻ്റെ പൊസി കേസ് ഒന്നുകിൽ ഓവർ എന്നാണ് അല്ലെങ്കിൽ അവേഴ്സ് എന്നാണ് പഠിച്ചു. യു എന്നുള്ളതിൻ്റെ ഒബ്ജക്റ്റീവ് കേസ് യു തന്നെയാണ്, അതിൻ്റെ പൊസസീവ് കേസ് ഒന്നുകിൽ യുവർ എന്നാണ് അല്ലെങ്കിൽ യുവേഴ്സ് എന്നാണ് പഠിച്ചു. ഹീ എന്നുള്ളതിൻ്റെ ഒബ്ജക്റ്റീവ് കേസ് ആണ് ഹിം എന്നാണ്, അതിൻ്റെ പൊസസീവ് കേസ് ഒന്ന് ഹിസ് എന്ന് തന്നെയാണ്, രണ്ട് രൂപത്തിലൊന്ന് പഠിച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയും ഷീയുടെ കാര്യം പറഞ്ഞു, ഷീയുടെ ഒബ്ജക്റ്റീവ് കേസ് എന്ന് പറയുക ഹെറാണ്, അതിൻ്റെ പൊസസീവ് കെയർ ഹെറെന്നായിരിക്കും അല്ലെങ്കിൽ ഹേഴ്സ് എന്നായിരിക്കും. ദേ എന്നുള്ളത് നമ്മൾ പഠിച്ചു, അതിൻ്റെ ഒബ്ജക്റ്റീവ് കേസ് ദെമ്മാണ്, അതിൻ്റെ പൊസസീവ് കേസ് എന്ന് പറയുന്നത് ഒന്നിൽ ദേർ അല്ലെങ്കിൽ ദേഴ്സ് എന്നാന്ന് പറഞ്ഞു. ഇറ്റിൻ്റെ ആണെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ് കേസ് ഇറ്റെന്നാണ്, അതിൻ്റെ പൊസസീവ് കേസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എന്ന് തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വളരെ കാര്യമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇനി ഇപ്പോൾ പഠിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, അത് എങ്ങനെയാണ് ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നതെന്നൂടെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും എടുത്തത്. അതേ കാര്യം തന്നെയാണ് പഠിക്കുന്നത്. പേഴ്സണൽ പ്രൊനൗൺസാണ് ഏറ്റവും പ്രാധാന്യമുള്ള പാർട്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സമയം പേഴ്സണൽ പ്രൊനൗൺസിനകത്ത് കളയുന്നത്. വളരെ ശ്രദ്ധിച്ചിരിക്കുക, നോക്കുക. അപ്പോൾ നമുക്ക് ഐ വെന്റ് ടു സ്കൂൾ, ഈ ഐ വെന്റ് ടു സ്കൂൾ എന്ന് പറയുന്നതിനകത്ത് നമ്മൾ പറഞ്ഞു ഐ എന്ന് പറയുന്നത് സബ്ജക്റ്റായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ സബ്ജക്റ്റായിട്ട് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ അർത്ഥം ക്രിയ ഏതാണോ ആ ക്രിയ ചെയ്യുന്ന ആളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. ശരിയാണോ നോക്കാം. ഇവിടുത്തെ ക്രിയ ഏതാ? ഐ വെന്റ് ടു സ്കൂൾ. വെന്റ് എന്ന് വെച്ചാൽ പോയി എന്നാണ്. യഥാർത്ഥ ക്രിയ ഏതാ? ഗോയാണ്. എപ്പോഴും നമ്മൾ, ഞാൻ നേരത്തെയും പറയുകയുണ്ടായി, എപ്പോഴെങ്കിലും നമ്മൾ ക്രിയയെപ്പറ്റി പറയുമ്പം യു ഷുഡ് ഓൾവേസ് തിങ്ക് അബൌട്ട് ദി ബേസ് വെർബ്. ബേസ് വെർബിനെ പറ്റിയായിരിക്കണം നിങ്ങൾ എന്തെടുക്കേണ്ടത്, ചിന്തിക്കേണ്ടത്. അപ്പോൾ വെൻ്റെന്ന് പറയുന്നതിൻ്റെ ബേസ് വെർബ് ഏതാണ്? ഗോയാണ്, ശരിയല്ലേ? ഗോ എന്ന് പറയുന്ന ക്രിയ ചെയ്യുന്ന ആരാണ്? ഐ ആണ്. അപ്പോൾ ക്രിയ ചെയ്യുന്ന ആളാരാണ്? സബ്ജക്റ്റാണ്.
സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് എഴുതിയിരിക്കുന്നത് എന്താണ്? ഐ ആണ്. അതുകൊണ്ട് അവിടുത്തെ കേസ് ഏതാണ്? സബ്ജക്റ്റീവ് കേസാണ്. അപ്പോൾ ഐ എന്ന് പറയുന്നത് സബ്ജക്റ്റായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. അങ്ങനെ ഐ സബ്ജക്റ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ അതിനെ വിളിക്കുന്നതാണ് സബ്ജക്റ്റീവ് കേസ്. ഇനി ഇവിടെ നോക്കാം, ഷീല ഗേവ് മീ ദി ബുക്ക്. ഇവിടെ ഗേവ് എന്ന് പറയുന്നത് തന്നു എന്നാണ്, ഗേവ്. ശരിയല്ലേ? യഥാർത്ഥ ക്രിയ ഏതാണ്? ഗിവ്. ബേസ് ഫോം എന്ന് പറയുന്നത് ഗിവ് ആണ്. തരിക എന്ന് പറയുന്നതാണ് അവിടുത്തെ ക്രിയ. ശരിയല്ലേ? ആ തരിക എന്ന് പറയുന്ന ക്രിയ ആരാണ് ചെയ്യുന്നത്? ഷീലയാണ് ചെയ്യുന്നത്. അപ്പോൾ സബ്ജക്റ്റ് ആരാണ്? ഷീലയാണ്. ഇവിടെ എന്താണ് സബ്ജക്റ്റ്? മീ എന്ന് പറയുന്നത് എന്താണ്? സബ്ജക്റ്റ് അല്ല, ഓബ്ജക്റ്റ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓബ്ജക്റ്റായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേരെന്താണ്? ഓബ്ജക്റ്റീവ് കേസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഓബ്ജക്റ്റീവ് കേസ് എന്നാണ്. അപ്പോൾ ഓബ്ജക്റ്റീവ് കേസ് ആവുന്നുണ്ട്, ഓബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് അത് ഓബ്ജക്റ്റീവ് കേസാണ്. ഓബ്ജക്റ്റീവ് കേസ് വന്നപ്പോൾ നമ്മൾ ഐ എന്നല്ല ഉപയോഗിച്ചത്, എന്താണ് ഉപയോഗിച്ചത്? മീ എന്നാണ് ഉപയോഗിച്ചത്. ശരിയല്ലേ? ഇനി നമുക്ക് പൊസസീവിലേക്ക് പോവാം. പൊസസീവ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ് എൻ്റെ അല്ലെങ്കിൽ ഉടേ എന്ന് പറയുന്നുണ്ടെ പൊസസീവാണ്. പക്ഷേ പൊസസീവ് എന്ന് പറയുന്ന സാധനത്തിനെ അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കാം, പ്രോനൗണായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു ഫോമിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കാണാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹിയർ ദി പൊസസീവ് കേസ് ഓഫ് ദിസ് പ്രോനൗൺ ഈസ് യൂസ്ഡ് ആസ് എൻ അഡ്ജക്റ്റീവ്, ഈസ് നോട്ട് യൂസ്ഡ് ആസ് എ പ്രോനൗൺ. അതിനെ ഒരു പ്രോനൗണായിട്ടല്ല ഉപയോഗിച്ചിരിക്കുന്നത്, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന അഡ്ജക്റ്റീവായിട്ടാണ്. എന്തുകൊണ്ട് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞത്? നാമത്തിനെ വിശേഷിപ്പിക്കാനുള്ള പദങ്ങളായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മളതിനെ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പക്ഷേ ഈ സെൻറ്റൻസുകളിലെല്ലാം തന്നെ എന്തായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്? പ്രോനൗണായിട്ട് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും പൊസസീവ് കേസാണെങ്കിലും ഇവിടെ നമ്മൾ അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു, ഇവിടെ നമ്മൾ പ്രോനൗൺസായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. ഇത്രയും മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. കൂടുതലായിട്ട് വരുന്ന ക്ലാസ്സുകളിൽ കൂടുതൽ കാര്യങ്ങൾ ഇനിയും മനസ്സിലാവും. അഡ്ജക്റ്റീവ് ഒന്നും നമ്മൾ പഠിച്ചില്ല, ആഡ്വെർബ് നമ്മൾ പഠിച്ചില്ല, അവിടെയൊക്കെ വരുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവും. അപ്പോൾ ഇനി അപ്പോൾ നോക്കാം. അപ്പോൾ ദിസ് ഈസ് മൈ ബുക്ക്, ഇത് എൻ്റെ ബുക്കാണ്. എൻ്റെ എന്ന് വന്നതുകൊണ്ട് ഇതൊരു പൊസസീവ് കേസാണ്. ഏതിൻ്റെ പൊസസീവ് കേസാണ്? ഐയുടെ പൊസസീവ് കേസാണ്. പക്ഷേ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പ്രോനൗണായിട്ടല്ല, അഡ്ജക്റ്റീവായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കാം, ദിസ് ബുക്ക് ഈസ് മൈൻ, ഈ ബുക്ക് എൻ്റേതാണ്. അവിടെ എൻ്റേതാണ്, എൻ്റേതാണെന്ന് പറയുന്ന പൊസിഷനാണ്, കൈവശം കാണിക്കാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ അതിനോട് ചേർന്ന് ആ മൈൻ എന്ന് പറയുന്ന വേർഡിനോട് ചേർന്നിട്ട് എന്തില്ല? നൗണില്ല. നൗണില്ലാത്തത് കൊണ്ട് ഈ മൈൻ എന്ന് പറയുന്നത് എന്തല്ല? അഡ്ജക്റ്റീവായിട്ടല്ല ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നോക്കിയേ, ഐ വെൺ ടു സ്കൂൾ എന്ന് പറയുന്നതിനകത്ത് ഐ ഉണ്ട്, മീ ഉണ്ട്, മൈൻ ഉണ്ട്. ഇത് മൂന്നും നമുക്ക് പേഴ്സണൽ പ്രൊനൗൺസാണ്. ശരിയല്ലേ? ഇത് പൊസസീവ് കേസാണ്. പക്ഷേ എന്തല്ല? പ്രൊനൗണല്ല, അഡ്ജക്റ്റീവാണ്. ഓക്കെ, ശരി. അടുത്തത് വി വെൺ ടു സ്കൂൾ. നമുക്കറിയാം വി എന്ന് പറയാൻ പറയാം കോമൺ ജെൻഡറാണ്, പ്ലൂറലാണ്. ശരിയല്ലേ? വി വെൺ ടു സ്കൂൾ, വി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും പൊതുവേ പറയാവുന്ന, അതുകൊണ്ട് കോമൺ ആണെന്ന് പറഞ്ഞത്. മെയിൽ ആണോ ഫീമെയിൽ ആണോ, വി എന്ന് പറയുമ്പോൾ നമ്മൾ ആണും ഉണ്ടാവാം പെണ്ണും ഉണ്ടാവാം എല്ലാവരും ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് വരത്തിൽ കോമൺ. അതല്ലെങ്കിൽ പിന്നെ വരുന്നത് ന്യൂട്രൽ ജെൻഡറാണ്. ന്യൂട്രൽ ജെൻഡർ എന്താണ്? ന്യൂട്രൽ എന്ന് വെച്ചാൽ അർത്ഥം ജീവനില്ലാത്തവയാണ്. അപ്പോൾ പിന്നെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കണം. അപ്പോൾ ഇത് കോമൺ ജെൻഡറാണ് വി. ശരിയല്ലേ? അപ്പോൾ ഇത് കോമൺ ജെൻഡറാണ്. ഐ എന്ന് പറയുന്നത് ആണാവാം പെണ്ണാവാം, അപ്പോൾ അത് കോമൺ ജെൻഡറാണ്. ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, മസ്കുലൈൻ ജെൻഡറെന്നോ ഫെമിനൈൻ ജെൻഡറെന്നോ പറയുന്നത്. ഇവിടെ അത് വരത്തില്ല. അപ്പോൾ ഇവിടെ കിട്ടിയത് എന്താണ്? ഐ എന്ന് പറയുന്നത് കോമൺ ജെൻഡറാണ്, വി എന്ന് പറയുന്നത് കോമൺ ജെൻഡറാണ്. ഇനി നമ്മൾ പറഞ്ഞ വീടെ ഓബ്ജക്റ്റ് നോക്കാം. ഇവിടെ ഗീവ്, നമ്മളിവിടെ പറഞ്ഞ പോലെ ഗീവ് എന്ന് പറയുന്ന ക്രിയ ചെയ്യുന്ന ആൾ ഷീലയാണ്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് ആരാ? ഷീലയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തെടുത്തിരിക്കുന്നത്? അസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് നമ്മൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഓബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് എഴുതിയപ്പോൾ നമ്മൾ വി എന്നല്ല എഴുതിയത്. ഷീല ഗേവ് വി ദ ബുക്ക് എന്നല്ല പറഞ്ഞത്. ആ വി എന്തായിട്ട് മാറ്റി? ഓബ്ജക്റ്റീവ് കേസിലേക്ക് വന്നപ്പോൾ നമ്മളതിനെ എന്തായിട്ട് മാറ്റി? വി എന്നുള്ളതിനെ നമ്മൾ അസ് ആയിട്ട് മാറ്റി. അപ്പോൾ നമ്മൾ ഇവിടെ വരെ പറഞ്ഞു, ഒബ്ജക്റ്റീവ് കേസിൽ നമ്മൾ പറഞ്ഞു ഷീല ഗേവ് അസ് എന്നാണ് നമ്മൾ ഉപയോഗിച്ചത്, വി എന്നല്ല ഉപയോഗിച്ചത്. ഷീല ഗേവ് വി ദി ബുക്ക് എന്നല്ല പറഞ്ഞ, ഷീല ഗേവ് അസ് ദി ബുക്കാണെന്നാണ് പറഞ്ഞതെന്ന് നമ്മൾ അവിടെ വരെ പറഞ്ഞു നിർത്തി. അടുത്തത് നമ്മൾ പൊസസീവ് കേസ് നോക്കാം. പൊസസീവ് കേസിൽ ദിസ് ഈസ് അവർ ഹൗസ്, ദിസ് ഹൗസ് ഈസ് അവേഴ്സ്, രണ്ടെണ്ണം പറഞ്ഞു. രണ്ടിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. ദിസ് ഈസ് അവർ ഹൗസ് എന്ന് പറയുമ്പോൾ ഇത് എൻ്റെ വീടാണ്. മറ്റേതെന്താണ്? ദിസ് ഹൗസ് ഈസ് അവേഴ്സ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഈ വീട് എൻ്റേതാണ്. അപ്പോൾ ഇവിടെ രണ്ടിടത്തും അർത്ഥം ഒന്നാണെങ്കിലും യൂസേജ് വ്യത്യാസമാണ്.
അപ്പോൾ പൊസസീവ് കേസിനെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ അഡ്ജക്റ്റീവായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പ്രോനൗണാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ഇവിടെ പേഴ്സണൽ പ്രോണൗൺ പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയേണ്ടത് പൊസസീവ് കേസിൽ നമുക്ക് രണ്ടെണ്ണം ഉണ്ട്. ഇതിന് നമ്മൾ വി എന്ന് പറയുന്ന രണ്ടെണ്ണം ഉണ്ട്, അവറും ഉണ്ട്, അവേഴ്സും ഉണ്ട്. അവർ എന്ന് പറയുന്നത് ഹൗസിൻ്റെ കൂടെ, നൗണിൻ്റെ കൂടെയാണ് ചേർന്ന് വരുന്നത്. അതുകൊണ്ട് അത് അഡ്ജക്റ്റീവാണ്. മറ്റേടത്ത് അത് നൗണിൻ്റെ കൂടെ ചേർന്നല്ല വരുന്നത്, അതുകൊണ്ടത് ഒരു പ്രോണൗണാണ്. അടുത്ത നമുക്ക് നോക്കാം യു. യു എന്ന് പറയുന്നത് ഏത് പേഴ്സണാണ്? സെക്കൻഡ് പേഴ്സണാണ്, കോമൺ ജെൻഡറാണ്, ആണിനും പെണ്ണിനും ഉപയോഗിക്കാവുന്നതാണ്, ശരിയല്ലേ? പ്ലൂറലാണ് എപ്പോഴും, ശ്രദ്ധിക്കുക. സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും രണ്ടിനകത്തും നമ്മൾ യു തന്നെ ഉപയോഗിക്കുന്നത്. പക്ഷേ യു എപ്പോഴും പ്ലൂറലായിട്ടാണ് ഉപയോഗിക്കുക. വെർബ് എപ്പോഴും അതിൻ്റെ കൂടെ എഗ്രി ചെയ്യേണ്ടത് പ്ലൂറലാണ്. അതെപ്പോഴും നമ്മൾ ആലോചിക്കണം. അത് നമ്മൾ വെർബിൻ്റെ എഗ്രിമെൻറ്റ് പഠിച്ചില്ല. നമ്മൾ ഓക്സിലറീസ് പഠിച്ചപ്പോൾ നമ്മൾ അതിൻ്റെ പേര് മാത്രമേ പറഞ്ഞോളൂ, അതിൻ്റെ യൂസേജോ അതിൻ്റെ എക്സസൈസോ ചെയ്തില്ല. അത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എഗ്രിമെൻറ്റ് വിത്ത് വെർബ് പറയുന്നു വരുന്നുണ്ട്. ഇപ്പം നമുക്ക് നോക്കാം യു ഗോ ടു സ്കൂൾ. യു ഗോ ടു സ്കൂൾ എന്ന് പറയുന്ന സെൻറ്റൻസിനകത്ത് യു എന്ന് പറയുന്ന ക്രിയ എന്ന് പറയുന്നത് ഗോയാണ്. ഗോ എന്ന് പറയുന്ന ക്രിയ ചെയ്യുന്ന ആരാണ്? യു ആണ്. ഏതിൻ്റെ സ്ഥാനത്താണ് ഉപയോഗിച്ചിരിക്കുന്നത്? സബ്ജക്റ്റിൻ്റെ സ്ഥാനത്താണ് ഉപയോഗിച്ചിരിക്കുന്നത്. കേസ് ഏതാണ്? സബ്ജക്റ്റീവ് കേസാണ്. സബ്ജക്റ്റീവ് കേസിൽ യു എന്ന് ഉപയോഗിച്ചതിനെ ഒബ്ജക്റ്റീവ് കേസിൽ എങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നു നോക്കാം. ഷീല ഗേവ് യു ദി ബുക്ക്. അപ്പോൾ നമുക്കറിയാം ഗീവ് എന്ന് പറയുന്നതാണ് ക്രിയ, ചെയ്ത ആളിൻ്റെ പേര് ഷീല എന്നാണ്. നമ്മൾ ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? യുവിനാണ് കൊടുത്തിരിക്കുന്നത്. യുവിന് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ യു എന്ന് പറയുന്നത് ഒബ്ജക്റ്റാണ്. ക്രിയയ്ക്ക് ക്രിയയുടെ ഫലം അനുഭവിക്കുന്ന ആളാണ് ഒബ്ജക്റ്റാണ്. ഒബ്ജക്റ്റീവ് കേസിൽ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? യുവിനെ യുന്ന് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു മാറ്റവും നമ്മളവിടെ വരുത്തിയിട്ടില്ല. യു എന്ന് പറയുന്ന ഫസ്റ്റ്, അതായത് സബ്ജക്റ്റീവ് കേസിൽ യു തന്നെയാണ്, ഒബ്ജക്റ്റീവ് കേസിൽ യു തന്നെയാണ്. അടുത്ത നമുക്ക് എൻ്റെ പൊസസീവ് കേസ് നോക്കാം. യുവിൻ്റെ പൊസസീവ് കേസ് യുവറാണ്, പിന്നെ അല്ലെങ്കിൽ യുവേഴ്സാണ്. അപ്പോൾ അതെങ്ങനെ വരുമെന്ന് നോക്കാം. ദിസ് ഈസ് യുവർ ബുക്ക്. ബുക്കിനോട് ചേർന്നാണ്, നൗണിനോട് ചേർന്നാണ് വന്നത് അഡ്ജക്റ്റീവ്. ഇവിടെ നമ്മളെന്ത് പറയാം? ദിസ് ബുക്ക് ഈസ് യുവേഴ്സ്. ഇവിടെ യുവേഴ്സിൻ്റെ കൂടെ എന്തില്ല? നൗണില്ല. അതുകൊണ്ട് ഇത് അഡ്ജക്റ്റീവ് അല്ല, ഇതൊരു പേഴ്സണൽ പ്രോനൗണാണ്. അടുത്തത് നോക്കാം. ഹി വെൻഡ് ടു സ്കൂൾ. ഹി വെൻഡ് ടു സ്കൂൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വെർബ് എന്ന് പറയാൻ ഗോയാണ്, ഉപയോഗിച്ചിരിക്കുന്നത് സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത്. ചെയ്യുന്ന ആൾ ഹീ ആണ്. ഹീ എന്ന് പറയുന്നത് സബ്ജക്റ്റിൻ്റെ സ്ഥാനമാണ്. സബ്ജക്റ്റിൻ്റെ സ്ഥാനത്താണ് ഇതിനെ ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ നമ്മളതിനെ സബ്ജക്റ്റീവ് കേസ് എന്നാണ് പറയുന്നത്. അതിനെ തന്നെ നമ്മൾ ഇപ്പുറത്തോട്ട് നോക്കാം. ഒബ്ജക്റ്റീവ് കേസിൽ എന്ത് സംഭവിക്കുന്നു നോക്കാം. ഷീല ഗേവ് ഹിം ദി ബുക്ക്. അപ്പോൾ ഗിവ് എന്ന് പറയുന്ന ക്രിയ ചെയ്യുന്ന ആൾ ഷീലയാണ്. അതിൻ്റെ ഫലം പാസ് ഓൺ ചെയ്യുന്ന ഹിമ്മിലേക്കാണ്, അല്ല ഹീ എന്ന് പറയുന്നതിൻ്റെ ഒബ്ജക്റ്റീവ് കേസിലേക്കാണ്. അപ്പം ഹീയുടെ ഒബ്ജക്റ്റീവ് കേസിലേക്ക് വരുമ്പോൾ നമ്മൾ ഹീ എന്നല്ല എഴുതുന്നത്, ഹീ എന്തായിട്ട് മാറ്റിക്കോണം? ഹിം എന്നാക്കി മാറ്റണം, ശരിയല്ലേ? അതിൻ്റെ പൊസസീവ് നോക്കാം. പൊസസീവ് കേസിനകത്ത് നമുക്ക് രണ്ടിടത്തും നമ്മൾ ഉപയോഗിക്കുന്ന ഹിസ്സാണ്. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ പ്ലൂറൽ ഫോംസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പറയുന്നുണ്ടായി ഏതെങ്കിലും വാക്കിൻ്റെ അവസാനം എസ് ആണ് വരുന്നതെങ്കിൽ അതിൻ്റെ പ്ലൂറൽ എപ്പോഴും അതിൻ്റെ കൂടെ എസ് കൂടെ ചേർക്കാറില്ല നമ്മൾ. ഒന്നീ അവിടെ ഒരു അപ്പോസ്ട്രഫി ഇടും, അല്ലെങ്കിൽ അതങ്ങനെ അങ്ങനെ വിട്ടേക്കും. അത് തന്നെയായിരിക്കും അതിൻ്റെ പ്ലൂറൽ. അത് ഇനി വീണ്ടും നമുക്ക് എക്സസൈസ് ചെയ്യുന്നുണ്ട്, വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ദിസ് ഈസ് ഹിസ് ബുക്ക്. അപ്പോൾ ഇവിടെയും വന്നിരിക്കുന്ന ബുക്ക്, ദിസ് ബുക്ക് ഈസ് ഹിസ്. ഇവിടെ വന്നിരിക്കുന്നത് എങ്ങനെയാണ്? ദിസ് ബുക്ക് ഈസ് ഹിസ്. അപ്പോൾ ഇവിടെ പ്രോനൗണായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്, ഇവിടെ പക്ഷേ എന്തായിട്ട് ഉപയോഗിക്കുന്നത്? അഡ്ജക്റ്റീവായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത ഷീ നോക്കാം. ഇവിടെ ഒരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞു എന്തോ മസ്കുലൈൻ ജെൻഡറാണ്, ജെൻഡർ പറയാൻ വിട്ടുപോയി. മസ്കുലൈൻ ജെൻഡറാണ്. ഹീ എന്ന് പറയുന്ന ഒരാളിനെ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. മസ്കുലൈൻ ജെൻഡറാണ്, മെയിലിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഒരാളിനെ മാത്രമാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, സിംഗുലറാണ്. അതുകൂടെ നമ്മളായി. അപ്പോൾ അതിൻ്റെ എഗ്രിമെൻ്റ് എങ്ങനെ വരും? എപ്പോഴും സിംഗുലർ വെർബ്സ് ആയിരിക്കും വേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഹീ വെൻഡ് അല്ല സോറി അടുത്ത ഷീ വെൻഡ് ടു സ്കൂൾ. അവിടെ നമുക്ക് ഫെമിനൈൻ ജെൻഡറാണ്, ഫീമെയിലാണ്. പിന്നെന്താ നമ്മൾ പറഞ്ഞത്? ഫെമിനൈൻ ജെൻഡറാണ്, സിംഗുലറാണ്. പിന്നെ നമ്മളെന്ത് പറഞ്ഞാൽ വെൻഡ് ടു സ്കൂൾ, നമുക്കറിയാം ക്രിയ ഗോയാണ്, ചെയ്തത് ഷീ ആണ്, സബ്ജക്റ്റിൻ്റെ സ്ഥാനത്താണ് ഉപയോഗിച്ചത്, സബ്ജക്റ്റീവ് കേസാണ്. ഇനി അതേപോലെ തന്നെ നമുക്കിതിനെ ഷീയെ നമ്മൾ ഓബ്ജക്റ്റായിട്ട് ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും നോക്കാം. ഇവിടുത്തെ ക്രിയ ഗീവാണ്, ചെയ്യുന്ന ഷീലയാണ്. അപ്പോൾ ഹെർ ഇവിടെ വന്നിരിക്കുന്ന ഈ പാർട്ടിലാണ് നമ്മൾ ഷീയെ എന്തായിട്ട് മാറ്റി, ഷീയെ നല്ല ഉപയോഗിച്ച ഹെർ ആയിട്ട് മാറ്റി എന്തെന്ന് വെച്ചാൽ, ഷീ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഓബ്ജക്റ്റ് ആയിട്ടാണ്. എന്തുകൊണ്ട്? ഇവിടുത്തെ സബ്ജക്റ്റ് ആരാ? ഷീലയാണ്. അപ്പോൾ ഷീന്ന് നമ്മൾ പറയത്തില്ല, ഷീല ഗേവ് ഷീ ദ ബുക്ക് എന്ന് പറയത്തില്ല. ഒബ്ജക്റ്റീവ് കേസിലേക്ക് വരുമ്പോൾ ഷീ എന്തായിട്ട് മാറ്റിക്കോണം? ഹെർ ആയിട്ട് മാറ്റിക്കോണം. അടുത്ത് നോക്കാം. ദിസ് ഈസ് ഹർ ബുക്ക്. ദിസ് ബുക്ക് ഈസ് ഹേഴ്സ്. പൊസസീവ് കേസിൽ നമുക്ക് രണ്ട് രൂപങ്ങളുണ്ട്, ഹെറും ഉണ്ട്, ഹേഴ്സും ഉണ്ട്. അതിനകത്ത് ഹെർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഡ്ജക്റ്റീവ് ഫോമാറ്റാണ്, പക്ഷേ ഹേഴ്സ് എന്ന് പറയുമ്പോൾ അത് പൊസസീവാണ്, ശരിയല്ലേ? അപ്പോൾ എന്തോ നോക്കിയാൽ ദിസ് ഈസ് ഹെർ ബുക്ക്. ബുക്ക് എന്ന് പറയുന്നത് വിശേഷിപ്പിക്കാനായിട്ടാണ് ഹെറിനെ കൊടുത്തിരിക്കുന്നത്. മറ്റടുത്ത് ബുക്കിന് ഹേഴ്സ് എന്ന് എഴുതിയിരിക്കുന്നതിന് ശേഷം നമുക്ക് നാമങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അത് വിശേഷണമല്ല, അതെന്ത് തന്നെയാണ്? പേഴ്സണൽ പ്രോനൗൺ തന്നെയാണ്. അടുത്ത നമ്മൾ പറഞ്ഞ ദേ.
അപ്പോൾ മസ്കുലൈൻ ജെൻഡർ പോയി, ഫെമിനൈൻ ജെൻഡർ പോയി, സിംഗുലർ പോയി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? പ്ലൂറൽ പറയാൻ പോവാണ്. തേർഡ് പേഴ്സൻ്റെ പ്ലൂറൽ പറയാൻ പോകണം. പ്ലൂറൽ പറയുമ്പോൾ നമുക്ക് എപ്പോഴും അറിയാം അതിനകത്ത് ആണും പെണ്ണും ഉൾപ്പെടെ വരാം. അതുകൊണ്ട് അത് എന്തായിരിക്കത്തില്ല, മസ്കുലൈനോ ഫെമിനൈനോ ആയിരിക്കത്തില്ല, എന്തായിരിക്കും, കോമൺ ജെൻഡർ ആയിരിക്കും. അപ്പോൾ ജെൻഡർ കോമൺ ആണ്, വേർഡ് പ്ലൂറലാണ്, ദേ എന്ന് പറയുമ്പോൾ ഒന്നിലധികം ആളുകളെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്, ദേ എന്ന് പറയാൻ പ്ലൂറലാണ്. അപ്പോൾ അത് നോക്കാം. ദേ വെന്റ് ടു സ്കൂൾ, ക്രിയ ഗോയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ചെയ്യുന്ന ജോലി ചെയ്യുന്നത് ദേ ആണ്, അവരാണ്. അപ്പോൾ അത് സബ്ജക്റ്റിൻ്റെ സ്ഥാനത്താണ് ഉപയോഗിച്ചിരിക്കുന്നത്, സബ്ജക്റ്റീവ് കേസാണ്. സബ്ജക്റ്റീവ് കേസ് ആയിരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിച്ച ദേ ആണ്. ഒബ്ജക്റ്റീവിലേക്ക് വരുന്നുണ്ട്, എങ്ങനെ വരും നോക്കാം. ദേ എന്നുള്ള ഒബ്ജക്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ദേ നല്ല എഴുതുന്നത് ദം എന്നാണ് എഴുതുന്നത്. ഷീല ഗേവ് ദം ദ ബുക്സ്. ഇനി അതിൻ്റെ പൊസസീവ് കേസ് നോക്കാം. രണ്ടെണ്ണം ഉണ്ട്, ദേറും ഉണ്ട്, ദേഴ്സും ഉണ്ട്. ഇപ്പം നോക്കിയേ, ദീസ് ആർ ദേർ ബുക്സ്. അപ്പോൾ ദേർ കഴിഞ്ഞിട്ട് ബുക്സ് വന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം ദേർ എന്തുമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്, പൊസസീവ് കേസാണ്. പക്ഷേ ഉപയോഗിച്ചിരിക്കുന്നത് എന്തായിട്ടാണ്, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന അഡ്ജക്റ്റീവ് ആയിട്ടാണ്. ഇനി അടുത്ത് നോക്കാം, ദീസ് ബുക്സ് ആർ ദേഴ്സ്. ഈ ബുക്ക് അവരുടേതാണ് എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പേഴ്സണൽ പ്രൊനൗൺ ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദേഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് എന്തില്ല, ഒരു നാമം ഉപയോഗിച്ചിട്ടില്ല. സോ ദർ ഇസ് നോ ഇറ്റ് ഈസ് നോട്ട് ആൻ അഡ്ജക്റ്റീവ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അടുത്തത് ഇറ്റ്. ഇറ്റ് വരുന്നുണ്ട്, നമുക്ക് നോക്കാം. ഇറ്റ് ലുക്സ് വെരി ഗുഡ്. ലുക്സ്, ലുക്കാണ് ക്രിയ. ആരാ, ഏതിൻ്റെ കാര്യമാണ് പറയുന്നത്, ഇറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്, ശരിയല്ലേ. അപ്പോൾ ഇറ്റ് എന്തായിട്ട് ഉപയോഗിച്ചിരിക്കുക, സബ്ജക്റ്റായിട്ട് ഉപയോഗിച്ചിരിക്കുക. അപ്പോൾ സബ്ജക്റ്റായിട്ട് ഇറ്റ് എന്ന് ഉപയോഗിച്ചു. ഇനി നമുക്കതിന് ഓബ്ജക്റ്റായിട്ട് എന്ത് സംഭവിക്കും, ഓബ്ജക്റ്റ് ആക്കിയാലും ഐ ലൈക്ക് ഇറ്റ്, ശരിയല്ലേ. ഓബ്ജക്റ്റ് ആക്കിയാലും എന്ത് തന്നെയാണ്, ഇറ്റ് ഇറ്റ് തന്നെ ഇരിക്കും, മാറ്റമൊന്നുമില്ല. അപ്പോൾ സബ്ജക്റ്റ് ആയാലും ഓബ്ജക്റ്റ് ആയാലും ഇറ്റിന് മാറ്റമൊന്നും സംഭവിക്കില്ല. സബ്ജക്റ്റീവ് കേസിനകത്ത് ഇറ്റ് തന്നെയാണ്, ഓബ്ജക്റ്റീവ് കേസിലും ഇറ്റാണ്. ഇനി അടുത്തത് നമുക്ക് നോക്കാം, പൊസസീവ് കേസ്. പൊസസീവ് കേസിനകത്ത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, അതിന് മാറ്റമൊന്നുമില്ല, ഇറ്റ്സ് ഇറ്റ്സ് തന്നെയാണ്, രണ്ടിനകത്തും ഒന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്, ഇറ്റ്സ് ആൻഡ് ഇറ്റ്സ്. അപ്പോൾ ദിസ് മിൽക്ക്, ദിസ് ഈസ് ഇറ്റ്സ് മിൽക്ക് എന്ന് വെച്ചാൽ പശു ഏതെങ്കിലും മൃഗത്തിൻ്റെയോ, അല്ലെങ്കിൽ എന്താ നമ്മൾ പറഞ്ഞത്, ഇറ്റപ്പോഴാണ് ഉപയോഗിക്കുന്നത്, ഏതെങ്കിലും ജീവനില്ലാത്ത സാധനത്തിൻ്റെയോ, അല്ലെങ്കിൽ ഏതെങ്കിലും ആനിമൽസിൻ്റെയോ, അല്ലെങ്കിൽ ഇൻഫൻസിൻ്റെയോ പേര് പറയുമ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഇറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഐ ലൈക്ക് ഇറ്റ്, എനിക്ക് അത് ഇഷ്ടമായി, അത് ഏത് എന്തെങ്കിലും. ഏ ദിസ് ഈസ് ഇറ്റ്സ് മിൽക്ക്, ഇത് അതിൻ്റെ അല്ലെ ഇതിൻ്റെ മിൽക്കാണ്. പക്ഷേ ഇറ്റ്സ് കഴിഞ്ഞിട്ട് എന്ത് വന്നു, നൗൺ വന്നതുകൊണ്ട് ഇറ്റ്സ് എന്തായിട്ട് മാറി, അഡ്ജക്റ്റീവായിട്ട് മാറി. പക്ഷേ ഇവിടെ ദിസ് മിൽക്ക് ഈസ് ഇറ്റ്സ്, അതിൻ്റേതാണ്, ഈ പാല് അതിൻ്റേതാണ്. അപ്പോൾ അവിടെ പ്രൊനൗണായിട്ട് മാറി. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഇതിൻ്റെ വിവിധ വശങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. വളരെ നന്നായിട്ട് ഇതിനെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പേഴ്സണൽ പ്രൊനൗൺസ് ഉപയോഗിക്കാൻ ഒരു പാടില്ല. നമുക്കിത് ഒരുപാട് സ്ഥലത്ത് ഇംഗ്ലീഷ് സ്പീച്ച് എന്ന് പറയുന്നതിനകത്ത് മൊത്തം ഉപയോഗിക്കാനുള്ള സാധനമാണ്, വളരെ കാര്യമായിട്ട് പഠിക്കുക. അപ്പോൾ ഒന്നുകൂടെ വേണമെങ്കിൽ ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് റൗണ്ട് ഔട്ട് ചെയ്ത് പോവാം. ഐ എന്നുള്ളത് ഒബ്ജക്റ്റീവ് കേസിലേക്ക് വരുമ്പോൾ മീ ആവും, പൊസസീവ് കേസിലേക്ക് വരുമ്പോൾ മൈയും ഉണ്ട് മൈനും ഉണ്ട്, പക്ഷേ പ്രൊനൗൺ എന്ന് പറയുന്ന മൈനാണ്. അടുത്തത് വി എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് കേസിലേക്ക് വരുമ്പോൾ അസ് വരും, അടുത്തതിനകത്ത് അവർ അവേഴ്സും ഉണ്ടെങ്കിലും അവേഴ്സ് ആണ് ശരിക്കും പേഴ്സണൽ പ്രൊനൗൺസ്. യു യുവർ, യുവറും യുവേഴ്സും ഉണ്ടെങ്കിലും യുവേഴ്സിനെയാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഹി ഹിം ഹിസ്, ഷീ ഹെർ ഹേഴ്സ്, ദേ ദം ദേഴ്സ്, ഇറ്റ് ഇറ്റ് ഇറ്റ്സ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ നല്ലപോലെ മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ് അടുത്ത ദിവസം നമ്മൾ പരീക്ഷയിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നും അതെങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യുന്നത്. ഒരു 7-8 സെൻറ്റൻസ് എങ്കിലും നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡായിട്ട് വരണം. അടുത്ത ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ, നൗണിൻ്റെ എല്ലാം, നൗൺ ജെൻഡർ, നൗൺ കൈൻഡ്സ്, നൗൺ ജെൻഡർ, നൗൺ കേസ്, പിന്നെ നൗൺ നമ്പർ, പിന്നെ പ്രൊനൗണിനകത്ത് നമ്മൾ വാട്ട് ഈസ് എ പ്രൊനൗൺ, വാട്ട് ആർ ദി പേഴ്സണൽ പ്രൊനൗൺസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ വൃത്തിയായിട്ട് പഠിക്കണം. കേസ് നല്ലപോലെ പഠിക്കണം, പേഴ്സണൽ പ്രൊനൗൺസ് കേസ് പഠിക്കും, ഇതെല്ലാം വൃത്തിയായിട്ട് നോക്കിയിട്ട് വരണം. എക്സസൈസ് കഴിയുമ്പോൾ ഞാൻ എഴുതിയിട്ട് നിങ്ങൾക്ക് സമയം തരും. നിങ്ങൾ തന്നെ ഓർത്ത് ചെയ്യത്തക്ക വിധത്തിൽ സമയം തന്നിട്ടായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ചലഞ്ച് ഇപ്പോഴും ജീവനോടുകൂടിയിരിക്കുന്നു. നിങ്ങളെല്ലാവരും സഹകരിക്കണം, പരമാവധി ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുണ്ടാവണം. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.